ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സഹീറ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനോടനുബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് വീഡിയോസെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ട് മൂന്നെണ്ണം ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് വണ്ണായിട്ടും ടു ആയിട്ടും, അത് കൂടാതെ ഒരു ചെറിയ വീഡിയോ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്കൊരു ഏകദേശ രൂപം അതിൽ നിന്ന് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു തെറ്റ് കീമിലും നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്താ വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് അർഹരായ കുട്ടികൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നു പോയി എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു സ്ഥാനം പോകരുത്, അവർക്ക് കിട്ടാനുള്ള ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ കാര്യങ്ങൾക്ക് വ്യക്തതയോടുകൂടി പറയുന്നത് കേട്ടോ. പക്ഷേ ലോജിക്ക് നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് അഭിപ്രായം കേൾക്കാം, നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇത് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. റിസൾട്ട് എന്ന് വരും എന്ന് വെച്ചിട്ട് ഒരുപാട് കുട്ടികൾ, അതും കുറേ പേരൊക്കെ ഈ മാർക്കൊക്കെ ആഡ് ചെയ്ത് വെച്ചപ്പോൾ കുറേ പേർക്കൊക്കെ ഭയങ്കര വിഷമങ്ങളുണ്ട്, ടെൻഷനുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ച മാർക്കൊന്നും ആവില്ല ചിലപ്പോൾ കിട്ടുന്നത്, നമുക്ക് ചിലപ്പോൾ അതിൽ കൂടുതലും മാർക്ക് ഇൻഷാല്ലാ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം കീമിൻ്റെ സ്കോറ് വന്നത് ഏകദേശം സെപ്റ്റംബർ 9 ആയപ്പോഴാണ് എനിക്ക് തോന്നണു, ആ ഡേറ്റ് ആണെന്ന് തോന്നുന്നു കീമിൻ്റെ സ്കോറ് വന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര കൂടി ഇരുന്ന സമയത്താണ് കീമിൻ്റെ എക്സാം നടന്നത്. അപ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ പേടിച്ചിരുന്ന സമയമായിരുന്നു കോവിഡിൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായി അല്ലേ നേരിടാന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് എക്സാം നടന്നത്. റിസൾട്ട് വന്നത് സെപ്റ്റംബർ 9. ഇന്നത്തെ ഹൈക്കോടതിയുടെ സ്റ്റേ പോലും ഇല്ലാഞ്ഞിട്ട് പോലും അന്ന് റിസൾട്ട് വന്നത് സെപ്റ്റംബർ 9. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 10 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഒക്ടോബർ 10 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഓർമ്മ. അപ്പോൾ അത്രയും വൈകിയൊക്കെയാണ് ചേർന്നത്. അതുപോലെ തന്നെ മിക്ക യൂണിവേഴ്സിറ്റികളിലും, അതായത് MG യൂണിവേഴ്സിറ്റികളിലൊക്കെ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ടില്ല. സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം ക്ലാസ്സുകളൊക്കെ തുടങ്ങി. 2 പോലും ക്ലാസ്സിലിരുന്നിട്ട് അവിടെ നിന്ന് വന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിലൊന്നും കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് ഒരു അതാ പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ റൂൾ അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോരുമ്പോൾ നിങ്ങളുടെ TC ഒന്നും കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ NCL നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റൊക്കെ തരും. അതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ അറിഞ്ഞ ഒരു ഇതാണ്, നമ്മൾക്ക് ഒരു എയ്ഡഡ് കമ്മ്യൂണിറ്റി കോളേജാണ്, അവിടെ നിന്ന് ഫീസ്, അതായത് 2 അവരുടെ ക്ലാസ്സിലിരുന്നതാണ്, എന്നിട്ട് പോലും ഒരു പൈസ പോലും പിടിക്കാതെ അവർ ആ ഫീസ് മുഴുവനായിട്ട് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ വർഷം നടന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വേറെ കോളേജിൽ ചേർന്നു എനിക്ക് എഞ്ചിനീയറിംഗ് ചേരാൻ പറ്റുമെന്നൊന്നും ടെൻഷൻ ആവണ്ട. നല്ല രീതിയിൽ പോകുന്ന ഏതൊരു കോളേജുകളും, പ്രൈവറ്റ് കോളേജുകളുടെ എനിക്ക് അത്ര അറിയില്ല, എന്നാലും നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ഒക്കെ വരുന്ന കോളേജുകളിലൊക്കെ നമുക്ക് എന്തായാലും TC ഫീസൊന്നും തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ടെൻഷൻ ആവണ്ട. അതുപോലെ സ്പോട്ട് അഡ്മിഷനൊക്കെ നടന്നത് ഡിസംബർ 5, അതായത് ഡിസംബർ 1 മുതൽ ആ ഒരു വീക്കിലായിരുന്നു സ്പോട്ട് അഡ്മിഷനൊക്കെ നടന്നത്. അപ്പോൾ അത്രയും സമയമെടുത്തിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ പൂർത്തിയായി. ഡിസംബറൊക്കെ ഒരു പകുതിയോടുകൂടിയൊക്കെയാണ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പും ആദ്യ അലോട്ട്മെൻറ്റ് എടുത്തവരൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകളൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ശരിക്കുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങി തന്നെ ഡിസംബർ 1 കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ശരിയായി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്തായാലും റിസൾട്ട് ഈ 15-ക്ക് മുമ്പ്, എന്തായാലും സെപ്റ്റംബർ 15-ക്ക് ഉള്ളിൽ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ വന്നത്, പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് പറഞ്ഞു എന്നുള്ളൂ, എല്ലാവരുടെയും ഒരു ടെൻഷനും കാര്യങ്ങളും കണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ MG അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വന്നു അല്ലേ. അപ്പോൾ ചില കുട്ടികളൊന്നും കുറേ കോളേജുകളൊന്നും വച്ചില്ല, അവർ കുറച്ച് വളരെ കുറച്ച് കോളേജുകളാണ് വച്ചോളൂ. അത് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് എനിക്കിനി ഓപ്ഷൻ ആഡ് ചെയ്യാനൊരു ഇത് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് MG യൂണിവേഴ്സിറ്റിയുടെ ഇതിലുണ്ടായില്ല.
അതുപോലെ തന്നെയാണ് കീമിലും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടൊരു ചാർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇരിക്കുക. നിങ്ങളിപ്പോൾ പലരുടെ വീഡിയോ കാണുണ്ടാവും, അവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ചാലും അവരാദ്യം പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളൊരു ഒരു നല്ല ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാനിരിക്കുക എന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, അവൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാൻ അതനുസരിച്ച് വച്ചോളാം അന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളും ഇഷ്ടമുള്ള കോളേജുകളും നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കണം, മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലാതെ ഒന്ന് രണ്ട് ഗവൺമെൻറ് കോളേജുകൾ മാത്രം വെക്കരുത്. അതുപോലെ പ്രൈവറ്റ് കോളേജുകളുടെ നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വെക്കുക കേട്ടോ. അത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ വെക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് കോളേജുകളൊന്നും തന്നെ പിന്നീട് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും പിന്നീട് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു പുതിയ കോളേജ് അതിലേക്ക് നമുക്ക് ആ സമയത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോളേജുകളിൽ പുതിയൊരു കോഴ്സോ അങ്ങനെ വന്നിരിക്കണം. അതും ഗവൺമെൻറ് കോളേജുകളിൽ സാധ്യത കുറവാണ്. കഴിഞ്ഞ വർഷം MA കോളേജിൽ ഡേറ്റാ സയൻസിൻ്റെ ഒരു കോഴ്സ് വന്നായിരുന്നു. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനോ സെക്കൻഡ് അലോട്ട്മെൻറ്റിനു ശേഷമായിരുന്നു ആ ഒരു കോഴ്സ് ആ കോളേജിൽ സാങ്ഷൻ ആയത്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് കൂട്ടി വെക്കാൻ പറ്റുമായിരുന്നു. അല്ലാതെ നമ്മൾ നേരത്തെ കൊടുത്തേക്കണ ഓപ്ഷൻ അല്ലാതെ വേറൊരു കോളേജ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അതാ പറഞ്ഞത്, ആ ഓരോ നമ്മൾ കൺഫേം ബട്ടൺ ഞെക്കി കൊടുക്കാനൊരു ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ട് വരുമ്പോൾ സമയത്ത് നിങ്ങൾ കൺഫേം ബട്ടൺ ഞെക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ വിചാരിക്കും എനിക്ക് ആ സമയത്ത് ഏതെങ്കിലും കോളേജ് ആഡ് ചെയ്യാമല്ലോ എന്ന്. പക്ഷേ കോളേജുകളൊന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ വന്നിട്ടില്ല. അതായത് പുതിയ കോഴ്സുകൾ ഏതെങ്കിലും കോളേജിൽ വന്നാൽ, അത് പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നല്ലാതെ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുണ്ടാക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഏതൊക്കെ ബ്രാഞ്ചുകളിൽ എവിടെയൊക്കെ ഇതുണ്ട്, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എന്നാലും അതിൽ പിന്നെ സ്പോട്ടിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കപ്പോൾ 2020-ലും 2019-ലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ശരിക്കും നല്ലൊരു ഒരു വർക്ക് ഇതിന് ആവശ്യമുണ്ട്. നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ പെൺകുട്ടികൾ കുറച്ചും കൂടി ഇരുന്ന് വർക്കൊക്കെ ചെയ്യും. ബോയ്സിൻ്റെ കാര്യമാണ് പറയണത്, നിങ്ങൾ ആ സമയത്ത് ഓടിപ്പോയി എന്തെങ്കിലും കാണിച്ചു വെക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇതിൻ്റെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും സാർമാരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് അടുത്തുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പ്ലസ് ടുവിനൊക്കെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഏകജാലകത്തിന്, നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകൾ ഫാക്കൽറ്റിയൊക്കെ ആയിട്ടുണ്ടായില്ല, അതുപോലെ എഞ്ചിനീയറിങ്ങിനും ആ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോഡൽ ഓഫീസേഴ്സുമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരുടെ സഹായം തേടാവുന്നതാണ്, അഭിപ്രായം ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെയ്യാൻ, ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഇരിക്കണം കേട്ടോ. കാരണം ഇത് ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഇത് വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഗവൺമെൻറ് കോളേജുകളിൽ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച്, ഇപ്പോൾ ആരെന്ത് വീഡിയോ, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും നിങ്ങളുടെ ലോജിക്കായിട്ടും നിങ്ങളുടെ റാങ്കായിട്ടും ഒക്കെ, ആ പറയുന്ന ആൾക്ക് നിങ്ങളുടെ റാങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളോ ഒന്നും അറിയില്ല. നിങ്ങൾക്കാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും റാങ്കുകളും അറിയുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് മറ്റുള്ള വശത്തായിട്ട് കമ്പയർ ചെയ്തും ഒരു നല്ല ഒരു ഒത്തിരി ഇതായിട്ടുള്ള ആളുടെ അടുത്തും നേരിട്ടറിയാവുന്ന ആളുടെ അടുത്തും ചോദിച്ചിട്ട് നിങ്ങൾ പാരൻസായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പുതിയ ഒരു അഡീഷൻ അതിൽ പറ്റില്ല. നിങ്ങൾ ആദ്യം വച്ചു കൊടുത്തേക്കുന്ന കോളേജുകൾ മാത്രമാണ് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ അതാണ് ഒരു റാങ്കിൻ്റെ നിങ്ങളുടെ കാൽക്കുലേറ്റ് വരുന്നതനുസരിച്ച് അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ച് റാങ്കൊക്കെ നിങ്ങൾ കുറച്ച് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും മാർക്ക്, അതൊന്നും ആവില്ല ചിലപ്പോൾ നമ്മുടെ റാങ്ക് വരുമ്പോൾ, നമ്മുടെ മാർക്ക് സ്കോർ വരുമ്പോൾ മേ ബി അതിൽ കൂടുതലാവും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും പിടിക്കണ്ട. കുറേ പേരൊക്കെ ഓൾറെഡി ഈ എഴുതിയതൊക്കെ വെച്ചിട്ട് മാർക്കൊക്കെ കൂട്ടി വെച്ചിട്ട് കുറേ ടെൻഷൻ അടിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ല റാങ്കുകളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട. പിന്നെ പ്ലസ് ടുയുടെ മാർക്കും കൂടി ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ ആഡ് ചെയ്യാന്നാണല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാര്യമൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രണ്ടാമത് കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച്, അല്ലാതെ എല്ലാ പ്രൈവറ്റ് കോളേജുകളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അതിലേതെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പോകേണ്ട വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലോജിക്ക്, അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങളുടെ റാങ്കുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചുകളും. അതിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വെച്ചൊക്കെ പോകരുത്, കാരണം നിങ്ങൾക്ക് ഈസി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ അപേക്ഷിക്കുക. ഇനിയിപ്പോൾ ഈസി ആണ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പോൾ ഈസി കിട്ടിയവരും മിക്കവരും ജോബ് എടുക്കുന്ന കമ്പ്യൂട്ടർ സയൻസാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈസി കിട്ടിയ കുട്ടികൾക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇഷ്ടംപോലെ കോഴ്സുകൾ ഓൺലൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈസി എടുത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈസി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഓൺലൈൻ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ ഈ ഒരു 2019 തുടങ്ങി KTU മൈനർ ഡിഗ്രിയും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീണ്ടും വേറൊരു വീഡിയോയിൽ പറയാം, മൈനർ ഡിഗ്രീൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ട് ഈസി കിട്ടിയുള്ളൂ എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. ഈസി നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ്. അതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത് കേട്ടോ എല്ലാ വർഷവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ട്രിപ്പിളി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈസി ആണെങ്കിലും ട്രിപ്പിളി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേറെയും ഇഷ്ടംപോലെ കോഴ്സുകൾ ഓൺലൈൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനർ ഡിഗ്രി എടുക്കാം കമ്പ്യൂട്ടർ സയൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് 2 ഡിഗ്രിയുടെ ആ ഒരു കുറച്ച് സബ്ജക്റ്റുകൾ എഴുതി എടുക്കണം എന്നുള്ളൂ. മൈനർ എടുക്കുന്നതിൻ്റെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്സ് വാങ്ങണം എന്നുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ട് വിചാരിച്ചത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും ടെൻഷൻ ആവണ്ട. പിന്നെ നല്ല കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുന്നവരുടെ അടുത്തും പറയാനുള്ളത്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു 4 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ പോണ കോഴ്സിൻ്റെ ഒരു സാധ്യത ആയിരിക്കില്ല 4 വർഷം കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചും നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച്, കുട്ടികളാണിത് കാണണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് പാരൻസായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ തീരുമാനങ്ങൾ എടുക്കാട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിങ്ങൾ കീമിൽ ആദ്യം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളും ഇഷ്ടമുള്ള കോഴ്സുകളും മാക്സിമം, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളൊക്കെ വച്ചു കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറോ ഒക്കെ ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നു, പൂർണ്ണമായിട്ടും ഇഷ്ടം നിങ്ങളുടേതാണ്. ഞാനൊരു ഓപ്ഷൻസ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചും നിങ്ങളുടെ ഒരു ഇതും അനുസരിച്ച് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ. താങ്ക് യു.